കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത്തരം സ്റ്റേറ്റ് വെബ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സ്റ്റേറ്റ് വെബ്സ് പ്രസന്റ് കണ്ടിന്യൂസ് ടോപ്പിക്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അതിനുപകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് സിമ്പിൾ ടോപ്പിക്കാണ് ഡു ഡസ് ട്രാക്ക് സെന്റൻസുകൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ആദ്യത്തെ സെന്റൻസ് നമുക്ക് വായിക്കാം ഷി ഈസ് നൈസ് ഐ ലൈക്ക് ഹർ അവൾ വളരെ നല്ലവളാണ് ഐ ലൈക്ക് ഹർ എനിക്ക് അവളെ ഇഷ്ടമാണ് എനിക്ക് അവളെ ഇഷ്ടമായി എന്ന് പറയുകയാണെങ്കിലും നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഐ ലൈക്ക് ഹർ എന്ന് തന്നെയാണ് ഐ ആം ലൈക്കിംഗ് ഹർ എന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ലൈക്ക് എന്നത് സ്റ്റേറ്റ് വെബ് ആയതുകൊണ്ടാണ് നമുക്കത് കണ്ടിന്യൂസ് ട്രാക്കിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തത് അപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമാണ് എനിക്ക് അവളെ ഇഷ്ടമായി എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ ലൈക്ക് ഹർ ഡു യു ലൈക്ക് ദെയർ ന്യൂ ഹൗസ് നിങ്ങൾക്ക് അവരുടെ പുതിയ വീട് ഇഷ്ടമായോ അവിടെ നമുക്ക് ആർ യു ലൈക്കിംഗ് എന്നത് ഉപയോഗിക്കാൻ സാധിക്കില്ല ഡു യു ലൈക്ക് ദെയർ ന്യൂ ഹൗസ് ലൈക്ക് എന്ന വെർബ് പോലെ തന്നെ വോണ്ട് എന്ന വെർബും ഒരു സ്റ്റേറ്റ് വെർബാണ് ഡു യു വോണ്ട് സമോ ടീ നിനക്ക് കുറച്ചുകൂടി ചായ വേണോ കുറച്ചുകൂടി ചായ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഐ യു വോണ്ടിങ് എന്ന ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു യു വോണ്ട് എന്നാണ് വോണ്ട് എന്നത് വെർബാണ് വോണ്ട് എന്നതിൻ്റെ സെക്കൻഡ് ഫോം വോണ്ടഡ് ആണ് തേർഡ് ഫോമും വോണ്ടഡ് ആണ് ഐ എൻ ജി ഫോം ഇല്ല വോണ്ടിങ് എന്ന ഫോം ഇല്ല ഡു യു വോണ്ട് സമോ ടീ ഈ ഒരു സെന്റൻസ് നമുക്ക് വേണമെങ്കിൽ വുഡ് യു ലൈക്ക് സമോ ടീ എന്നും പറയാൻ സാധിക്കും വുഡ് എന്നത് മോഡൽ ഓക്ഷേബ് ആണ് വുഡ് യു ലൈക്ക് ഈസ് ഈക്വൽ ടു ഡു യു വോണ്ട് രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും സെയിം മീനിങ് ആണ് രണ്ട് സെന്റൻസുകൾക്കും രണ്ടും നമ്മൾ മാറി മാറി ഉപയോഗിക്കാൻ ശ്രമിക്കണം ഡു യു വോണ്ട് സമോ ടീ വുഡ് യു ലൈക്ക് സമോ ടീ വോണ്ട് ലൈക്ക് ഇവ പോലെ തന്നെ നീഡ് എന്നതും സ്റ്റേറ്റ് വെബ് ആണ് നീഡ് എന്ന മോഡൽ ഓക്ഷേബ് വരുന്നുണ്ട് ആ സെന്റൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നീഡിന് ശേഷം ഒന്നുകിൽ വെബിൻ്റെ ഫസ്റ്റ് ഫോമോ അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോമോ ആണ് ഉപയോഗിക്കേണ്ടത് ഈ രണ്ട് സെന്റൻസുകളിലും നീഡ് മോഡൽ ഓക്ഷേബ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വെബിൻ്റെ ഫസ്റ്റ് ഫോമും അതുപോലെ തന്നെ ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോമും നമുക്കവിടെ കാണാൻ സാധിക്കും യു നീഡ് ഇൻ ഗോ ദേ ടുമാറോ നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നാളെ എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം യു നീഡിൻറ്റ് ഹാവ് ഗോൺ ദ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ നീ ഇന്നലെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ പാസ്റ്റ് സിറ്റുവേഷനിൽ ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഇത്തരം സെന്റൻസുകൾ മോഡൽ ഓക്ഷേബ് സെന്റൻസുകളാണ് ഈ സെന്റൻസുകളിൽ ഒന്നും മോഡൽ ഓക്ഷേബ്സ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് സെന്റൻസുകളുടെ മീനിങ് മനസ്സിലാക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിക്കും ഡു യു നീഡ് എനി ഹെൽപ്പ് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ നിനക്ക് ഡു യു നീഡ് എനി ഹെൽപ്പ് ദിസ് ഷർട്ട് നീഡ്സ് വാഷിംഗ് ഈ ഷർട്ട് വാഷ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം ദിസ് ഷർട്ട് നീഡ്സ് വാഷിംഗ് അത് ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആണ് മൂന്നാമത്തെ സെന്റൻസ് പാസീവ് വോയിസ് സെന്റൻസ് ആണെങ്കിലും സെയിം മീനിങ് തന്നെയാണ് ദിസ് ഷർട്ട് നീഡ്സ് ടു ബി വാഷ്ഡ് ഈ ഷർട്ട് വാഷ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആ സെന്റൻസിൻ്റെയും അർത്ഥം ഇത്തരം സെന്റൻസുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം ദിസ് ഷർട്ട് നീഡ്സ് വാഷിംഗ് ദിസ് ഷർട്ട് നീഡ്സ് ടു ബി വാഷ്ഡ് ഇത്തരം രസകരമായ പാറ്റേൺസ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അത്തരം സെന്റൻസുകൾ കുറേ പ്രാക്ടീസ് ചെയ്യുകയും വേണം മൈ കാർ നീഡ്സ് ക്ലീനിങ് എൻ്റെ കാറ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് മൈ കാർ നീഡ്സ് ടു ബി ക്ലീൻഡ് My car needs cleaning. My car needs to be cleaned. Your shirt needs ironing. നിങ്ങളുടെ ഷർട്ട് അയൺ ചെയ്യേണ്ടതുണ്ട് രണ്ട് രീതിയിൽ അത് പറയാൻ സാധിക്കും Your shirt needs ironing. Your shirt needs to be ironed. Your shirt needs to be ironed. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നല്ലൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും നമ്മൾ നൽകുന്നുണ്ട്
ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.